ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ പ്രാവശ്യം നോമ്പിനൊക്കെ നല്ല ചൂടാണല്ലോ അപ്പോൾ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തണുപ്പുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഫേസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരുപാട് എമൗണ്ടിൽ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഒരു ടീസ്പൂണ് കസ്റ്റേഡ് പൗഡർ മതിയാവും കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ പാനിലിട്ടിട്ട് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞാനിതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ കസ്റ്റേഡ് പൗഡറൊക്കെ പാലിൽ നല്ലപോലെ മിക്സായി കിട്ടിക്കോളും എന്നിട്ട് അതിനുശേഷം നമ്മൾ വേറെ പാല് സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസിലുണ്ടല്ലോ ഒരു പാൻ വെക്കുന്നുണ്ട് ചെറിയൊരു പാൻ എടുത്താൽ മതി ചെറിയ എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിലേക്ക് പാനിലേക്ക് ഒരു ഹാഫ് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഹാഫ് കപ്പ് പാല് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹാഫ് കപ്പിനാണ് ഒരു ടീസ്പൂണ് ഇതെടുത്തിട്ടുള്ളത് കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുള്ള നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ കസ്റ്റേഡ് പൗഡർ എടുക്കുക അതിൻ്റെ പാലൊന്ന് നല്ലോണം ചൂടായി തിള വരാൻ പോകുന്ന സമയത്ത് ഈ കസ്റ്റേഡിൻ്റെ മിക്സർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക തിളച്ച് വരണം എന്നില്ല തിളച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ മിക്സ് വിടുന്ന സമയത്തും കട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നല്ല ചൂടായിട്ടൊന്ന് സൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ തിള വരാൻ പോകുന്ന സമയമാകുമ്പോഴത്തേനും ആ കസ്റ്റേഡിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ പാലൊന്ന് കട്ട് ചെയ്തിട്ട് വരാൻ തുടങ്ങും അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം അപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫ്രഷ് ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം കൂടുതൽ ചേർക്കേണ്ടി വരും കാരണം ഫ്രഷ് ക്രീമിൽ മധുരം ഉണ്ടാവില്ലല്ലോ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കാൽ കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കേക്കിന് ചെയ്യുന്ന പോലൊന്നും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അതായത് ഇതൊന്ന് കുറച്ചും കൂടി കട്ട് ചെയ്തിട്ട് വരും അപ്പോൾ ആ ഒരു സോഫ്റ്റ് ടെക്സ്ചർ ആവുന്നത് വരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരുപാട് സമയം ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് ബീറ്റായി കിട്ടിക്കോളും പിന്നെ നമ്മൾ എപ്പോഴും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലോ സ്പീഡിൽ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞ് ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ പിന്നെ മീഡിയം മീഡിയം സ്പീഡിൽ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈ സ്പീഡിൽ വെച്ചിട്ട് ചെയ്യുക എൻ്റെ മൂന്ന് സ്പീഡാണല്ലോ അപ്പോൾ ഞാൻ ഞാനധികവും അങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ കണ്ടില്ലേ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് തണുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ലപോലെ ചൂടാറിയ ശേഷം മാത്രമേ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ക്രീം പെട്ടെന്ന് മെൽറ്റ് ആയിപ്പോവും അപ്പോൾ ഇവിടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി കൂട്ടിയിട്ട് നമുക്കിതൊന്നും കൂടി എന്ത് ചെയ്യണം ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം പിന്നെ മധുരം നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കസ്റ്റേഡ് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിലും മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാരയോ മിൽക്കുമേഡോ പക്ഷേ ഞാനപ്പോൾ ആ കസ്റ്റേർഡ് ചൂടാക്കുന്ന സമയത്ത് ചേർത്തിട്ടില്ലായിരുന്നു വീപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ക്രീം വിപ്പിംഗ് ക്രീമിലേക്ക് ആ ഒരു കസ്റ്റേഡിൻ്റെ ഫ്ലേവറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് വാട്ടർ മില്ലൺ തണ്ണിമൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഏത് ഫ്രൂട്ട്സ് വേണമെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സാണ് ചേർക്കുന്നത് പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കിവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അനാറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മാംഗോ ആപ്പിള് ബനാന എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണമാക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നിങ്ങളിഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുന്തിരിയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഉണക്ക മുന്തിരിയും അതേപോലെ പിസ്തയൊക്കെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇങ്ങനത്തെ ഡെസേർട്ടിൻ്റെ കൂടെ പിസ്ത എനിക്ക് അത്ര കോമ്പിനേഷൻ ആയിട്ട് തോന്നാറില്ല അതിന് ചെറിയൊരു ഉപ്പുരസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമുക്ക് ആ ഒരു ഫ്രൂട്ട്സിൻ്റെ കളറൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ബൗളിലേക്ക് സെർവ് ചെയ്ത ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി മെയിനായിട്ട് കണ്ടില്ലേ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി വിതറി കൊടുക്കാം അപ്പോൾ അനാറും അതേപോലെ തന്നെ തണ്ണിമത്തനും പിന്നെ ഗ്രേപ്സും കിവിയും എന്നായിരുന്നു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ച സമയത്ത് അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ സെർവ് ചെയ്യുമ്പോഴും ഒരു ഭംഗിയാണല്ലോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നോമ്പിന് തുറക്ക നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടൊന്നും മാത്രമല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടും കൂടിയാണ് കേട്ടോ ഇത്ര സമയമൊന്നും ആവശ്യമില്ല പക്ഷേ സിമ്പിളായിട്ട് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസർട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും റെസിപ്പി നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ ു